അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇന്ന് ഒരു ഉച്ചവരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതേ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റൂമിൽ തന്നെയായിരുന്നു. അപ്പം ഇത് ഇപ്പം ഒന്ന് പുറത്തിറങ്ങാണ്. ഇതിലേക്ക് എങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ അജ്മലിന് ഒരു വയറുവേദന, ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ വയറുവേദന ഉണ്ട്. അപ്പം നമ്മൾ വെച്ച ഫുഡ് പലതും കഴിച്ചിട്ട് ഗ്യാസ്ട്രോൻ്റെ ആയിരിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി കൺസൾട്ടൻറ്റ് നമ്മുടെ സുധാകരൻ ഡോക്ടർ പറഞ്ഞു ഹേണിയ എന്ന് പറഞ്ഞൊരു ചാൻസ് ഉണ്ട്, ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ബെറ്റർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഓണർ കരൺവീർ സിംഗ്, ആളുടെ വീടാണിത്. ഇവിടെ ഒരുപാട് ഗസ്റ്റാണ് കേട്ടോ. ഇയാൾ മേലുണ്ട്, ആളുടെ ഡോഗിയും മേലുണ്ട്. അപ്പോൾ നമ്മുടെ ഗാഡീൻ്റെ മുമ്പിൽ മറ്റൊരു ഗാഡി ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ റിമൂവ് ചെയ്ത് നമ്മളെ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങണം കേട്ടോ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക്. സോ ഇവിടുത്തെ ഹോസ്റ്റ് പറഞ്ഞ ആരോഗ്യ ധാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ 6 മണിക്ക് നോക്കി തുടങ്ങും, 7:30 വരെ ഉണ്ടാവും എന്നൊക്കെയാണ് ഫോണിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് വളരെ അടുത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്തായാലും. ബില്ലാക്കി ഇപ്പൊ പാത്തോളജിയിൽ വന്നിരിക്കുകയാണ്. അജ്മലിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കാണാം കേട്ടോ. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് വന്നാൽ ഡോക്ടർ അടിപൊളിയാണ്, നല്ല വർത്തമാനമൊക്കെ പറയുന്ന ഒരു അടിപൊളി ഉഷാർ ആക്റ്റീവ് ആണ്. അപ്പൊ ആള് പറഞ്ഞു അൾട്രാസൗണ്ടും ചെയ്യണം, ബ്ലഡ് ടെസ്റ്റും എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ഫിസിക്കൽ എക്സാമിനേഷനിൽ കണ്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് ലെറ്റ്സ് മേക്ക് ഷുവർ, അതുകൊണ്ട് അതൊക്കെ എടുക്കണം. അപ്പം ഇന്നിപ്പം നമ്മൾ ബ്ലഡ് കൊടുക്കും, നാളെ രാവിലെ ഖാലി പേഡ്മേ ഒന്നും കഴിക്കാണ്ട് 10:30 ആകുമ്പോൾ എത്തണം എന്നാണ് പറഞ്ഞത്. പാവം അജ്മല്, നമ്മൾ രാവിലെ എണീറ്റിട്ട് 7:30 ലഘു ഭക്ഷണം കഴിക്കുന്നത് വിശക്കൂലേ. അപ്പോൾ അജ്മലിന് 10:30 വന്നിട്ടാണ് അൾട്രാസൗണ്ട് സ്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ അജ്മലിനോട് നമുക്ക് ലേറ്റായി എണീക്കുക, അപ്പോൾ പിന്നെ വിശക്കുന്നതിന് മുമ്പ് നമുക്ക് അൾട്രാസൗണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് വെക്കാമല്ലോ പഴമൊക്കെ, എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇപ്പം ഈ ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും, ബാക്കി നമുക്ക് നാളെ നോക്കാം. എങ്ങനെ ഉണ്ടായി, ടെൻഷൻ ഉണ്ടോ? ഡോക്ടർ എങ്ങനെയുണ്ട്? ഓക്കെ, ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. ദേ നമ്മുടെ ഗാഡി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇതാ ഡെറാഡൂണിലെ നവരാത്രി ആഘോഷം കണ്ട് നിർത്തിയതാണ് കേട്ടോ വഴിയില്. അപ്പോ ഫുള്ള് രാവണനെയും ഫുൾ LED ലൈറ്റൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ഗ്രൗണ്ട് ഫുള്ള്. പല സ്ഥലത്തുനിന്ന് ഇവിടുന്ന് പറയുമ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് പറയാം, അവരിങ്ങനെ അവരുടേതായ സ്റ്റോൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നവരാത്രി ഉത്സവം ഇവിടെ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സ്പോ പോലെ നടക്കുന്നുണ്ട്. ഷോപ്പും കാര്യങ്ങളും ഉണ്ടോ അറിയില്ല. നമ്മൾ ഈ കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ.
നമ്മളുണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പനീറിൻ്റെ ഒരു ഫ്രൈ, റൈസ് ഇത്തിരി സ്റ്റിക്കി ആയിപ്പോയി, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരി വെച്ചു, പൊരിച്ചു. പിന്നെ അജ്മൽ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്, പരിപ്പ് കറി. എന്താ വാങ്ങിയത്? ഡോക്ടർ എന്ത് പറഞ്ഞു? അപ്പൊ വയറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അതാണല്ലേ. അപ്പൊ ഓക്കേ, രക്ഷപ്പെട്ടു.